ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി മീൻകറിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രിത്തേക്ക് നമുക്ക് ചൂരമീനാണ് വാങ്ങിയിട്ട് വന്നത്. അപ്പോൾ എന്തായാലും അത് വെക്കുന്നത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ അതിനായിട്ട് മീൻ ദാ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അടുപ്പത്തേക്ക് ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചട്ടി ചൂടാകുന്ന ആ ഒരു സമയം കൊണ്ടിട്ട് ഞാൻ ഉള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ മീൻ നമ്മൾ വെട്ടിയാണ് കേട്ടോ വാങ്ങിക്കാറ്. ഇവിടെ നമുക്കിവിടെ വെട്ടി ക്ലീനാക്കി കിട്ടാറുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നൊന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാനിതാ ഉള്ളിയും ഇഞ്ചിയും രണ്ട് കഷ്ണം വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ട്. അതൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീനാക്കിയൊക്കെ വെച്ചു. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു എണ്ണയൊക്കെ ചൂടാവുന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ ഇതൊക്കെ ഒന്ന് കല്ലായിട്ടൊന്ന് ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചു. എപ്പോഴും നമ്മൾ മീൻകറിക്ക് ഉള്ളിയും ഇഞ്ചിയും ഇതൊക്കെ ചതച്ച് തന്നെ എടുക്കണം കേട്ടോ. പിന്നെ സാധാരണ നമ്മൾ മീൻകറിക്ക് വെളുത്തുള്ളി അങ്ങനെ എടുക്കാറില്ല. പക്ഷേ ഇതിപ്പോൾ നമുക്ക് കുറച്ച് വലിയ മീനാണല്ലോ, അപ്പോൾ രണ്ട് കഷ്ണം വെളുത്തുള്ളി എടുക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് ഉലുവ കൂടി പൊട്ടിച്ചിട്ടുണ്ട്. ഈ നമ്മൾ വലിയ മീനൊക്കെ വെക്കുമ്പോൾ എപ്പോഴും ഉലുവ പൊട്ടിക്കണം കേട്ടോ. അങ്ങനെ ഉലുവയും പൊട്ടിച്ചു. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അതിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ലപോലെ ആ ഒരു പച്ചമുളകൊക്കെ മാറിക്കഴിയുമ്പോൾ രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കുറച്ച് കൂടി പച്ചമുളക് ചേർക്കാം. ഞാൻ രണ്ടെണ്ണേ ചേർക്കുന്നുള്ളൂ. പിന്നെ കറിവേപ്പിലയും ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെയൊക്കെ ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ദാ നല്ലപോലെ മൂത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ടുണ്ട്. ഒപ്പം നമ്മളുടെ സാധാരണ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ആ ചൂരയൊക്കെ കറി വെക്കുമ്പോൾ നമ്മൾ നല്ല കളറും നല്ല എരിവും എല്ലാം വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു രണ്ട് വലിയ സ്പൂണിൽ ഞാൻ കാശ്മീരിയും എടുത്തു. പിന്നെ അതേ രീതിയിൽ തന്നെ സാധാരണ മുളക് പൊടിയും ചേർത്തു. പിന്നെ മഞ്ഞൾപ്പൊടിയും ചേർത്തു. പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുറച്ച് വലിയ മീനൊക്കെ കറി വെക്കുമ്പോൾ അതിൽ മല്ലിപ്പൊടി, സാധാരണ മീൻകറിക്ക് നമ്മൾ മല്ലിപ്പൊടി ചേർക്കാറില്ല. അപ്പോൾ ഈ വലിയ മീനൊക്കെ വെക്കുമ്പോൾ ഞാൻ കുറച്ച് മല്ലിപ്പൊടി ചേർക്കാറുണ്ട്. എന്നിട്ട് ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ല രീതിയിലൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു പകുതി തക്കാളി ചേർത്ത് കൊടുക്കും. ഒരു വലിയ തക്കാളിയായിരുന്നു, അതിൻ്റെ പകുതിയാണ് ഞാൻ ചേർത്തത്. എന്നിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് അതിൽ കിടന്നൊന്ന് ഉടഞ്ഞ് ആ ഒരു പൊടികളൊക്കെ ഒന്ന് നല്ലപോലെ എണ്ണയിൽ കിടന്ന് ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല വലിയ മീനൊക്കെ അത്യാവശ്യം വേവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളത്തിൽ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുടംപുളിയാണ് ചേർത്തിരിക്കുന്നത്, അത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്, അതുകൂടി അതിലോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ മീൻകറി നമുക്ക് ശരിക്കും പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ മാത്രമല്ല, പുട്ടിൻ്റെ കൂടെ അതുപോലെ തന്നെ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ മീൻ. നിങ്ങൾ ഇത് ചൂര അതുപോലെ തന്നെ കേര എല്ലാം ഇങ്ങനെ തേങ്ങ അരച്ച് നമുക്ക് ഒരുപാട് പണികളോ കാര്യങ്ങളോ ഒന്നും ഇല്ല, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാം. അങ്ങനെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു മീൻകറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല മീൻകറിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ അത് അടുപ്പത്തോട്ടിരുന്ന് അതൊന്ന് കുക്കാകുന്ന സമയത്തേക്ക് ഞാൻ കുറച്ച് കൊഴുവ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന മസാല അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. നമ്മൾ ചെറിയ ഉള്ളി, ഇഞ്ചി, കറിവേപ്പില, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും സാധനങ്ങളൊന്ന് മിക്സിയിട്ട് അരച്ചെടുത്തിട്ട് അതാണ് ഞാൻ അതിൽ പെരട്ടി വെച്ചിരിക്കുന്നത്. ഒരു 10-15 മിനിറ്റ് ഞാൻ ആ കൊഴുവയിൽ അതൊന്ന് പെരട്ടി വെച്ചിരുന്നു കേട്ടോ. നത്തോലി എന്നും ഈ മീനിന് പറയാറുണ്ട് കേട്ടോ. ചില സ്ഥലങ്ങളിലൊക്കെ നത്തോലി എന്നും പറയും, ഞങ്ങളിവിടെ കൊഴുവ എന്നും പറയും. അപ്പോൾ അങ്ങനെ ആ അരപ്പെല്ലാം ഒന്ന് നമ്മളുടെ മീനിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പെരട്ടി വെച്ചു. അതിനുശേഷം ഞാൻ എന്താ ചട്ടിയൊക്കെ വെച്ചു. മീൻ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് മീൻകറിയും മീൻ വറുത്തതുണ്ടെങ്കിൽ നമ്മൾ വേറെ ഒരു കറി അങ്ങനെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. എല്ലാവർക്കും ഈ നോൺ വെജിൽ മീൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണല്ലോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ മിക്കപ്പോഴും മീൻ അങ്ങനെ വാങ്ങിക്കാറുണ്ട്. കുട്ടികൾക്കാണെങ്കിലും മീൻ വറുത്തതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ചെറിയ ഈ കൊഴുവയൊക്കെ എന്ന് വെച്ചാൽ നല്ല മീനുകളാണ് കേട്ടോ. അതൊക്കെ ശരിക്കും വാങ്ങിച്ച് വെക്കുന്നത് ഒരുപാട് ഗുണങ്ങളുള്ള മീനാണ് ഈ കൊഴുവയൊക്കെ. പിന്നെ ഫ്രൈ ചെയ്യുന്നതിനേക്കാൾ അത് കറി വെച്ച് കഴിക്കുന്നത് തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഫ്രൈ വേണം, കറിയില്ലെങ്കിലും മീൻ ഫ്രൈ അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇതാ കൊഴുവയൊക്കെ നല്ല രീതിയിൽ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ കൊഴുവയും നമ്മൾ ക്ലീൻ ചെയ്ത് തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത്. ശരിക്കും ഇവിടെ ചെറിയ മീനും ഇപ്പോൾ ക്ലീൻ ചെയ്ത് കിട്ടാറുണ്ട്. അത് വലിയൊരു ഉപകാരമായിട്ട് തോന്നാറുണ്ട് കേട്ടോ. നമുക്ക് കുറേ പണികൾ നമുക്കങ്ങനെ ഒഴിവായി കിട്ടുന്നുണ്ട്. കാര്യം മീൻ വാങ്ങിച്ച് രാത്രി സമയത്തൊക്കെയാണ് മീൻ കൊണ്ടിരുന്നതെങ്കിൽ അത് വെട്ടി ക്ലീൻ ആക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അതും നമുക്ക് ചെറിയ മീനും ക്ലീൻ ചെയ്ത് കിട്ടിയത് കൊണ്ടിട്ട് വലിയൊരു പണി ഒഴിഞ്ഞ് കിട്ടി.
അപ്പം ദാ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി മീൻകറിയാണ് കേട്ടോ, കാണുമ്പോൾ തന്നെ അറിയില്ല നല്ല ടേസ്റ്റുമാണ്. നല്ല ഉപ്പും പുളിയും എല്ലാം പിടിച്ച് നല്ല അടിപൊളി മീൻകറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഫ്രൈയും ദാ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒപ്പം നമുക്ക് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ. നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം.